ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാൽ പാറൂർ റിവ്യൂലേക്ക് സ്വാഗതം. ഗോപിനാഥിന്റെയും വിജയമ്മയുടെയും അരികിലേക്ക് വന്ന രാധിക ചോദിക്കുന്നു, അമ്മ എവിടെയായിരുന്നു? എന്താ മോളെ എന്ന് വിജയമ്മ ചോദിക്കുമ്പോൾ രാധിക ചോദിക്കേണ്ട, വിശാലും പാർവതിയും കൂടി എവിടെയാ പോയത്? ഞാൻ വരുന്ന വഴിക്ക് രണ്ടുപേരും കാറിൽ പോകുന്നത് കണ്ടു. വിജയമ്മ പറയുന്നു, അവർ ഔട്ടിങ്ങിന് പോയതാ രാധിക. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി രാധിക പറയുകയാണ്, അത് കൊള്ളാലോ, ഓ ഹണിമൂൺ ട്രിപ്പ് ആയിരിക്കും അല്ലേ? വിജയമ്മ പറയുന്നു, അതൊന്നും എനിക്കറിയില്ല, ഇത് വിശാലിന്റെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. പെട്ടെന്ന് അവന് തോന്നി അവളെ കൊണ്ടൊന്ന് പുറത്തു പോകണമെന്ന്. ഞാനും അതിന് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു യാത്ര. രാധിക പറയുന്നു, ഏതായാലും വിശാലിന് പാർവതിയെ കൊണ്ടെന്ന് പുറത്തൊക്കെ പോകാൻ തോന്നിയല്ലോ, അത് തന്നെ നല്ല കാര്യം. വിജയമ്മ ചോദിക്കുന്നു, അല്ല രാധിക, നീ തറവാട്ടിൽ പോയിട്ട് അവിടെ എന്തുണ്ട് വിശേഷം? അപ്പൊ രാധിക പറയുകയാണ്, പ്രത്യേകിച്ചൊന്നും ഇല്ലമ്മേ, ഇളയശ്ശേരിക്കാവിൽ ഒരു സർപ്പംപാട്ട് നടത്തണമെന്നാ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടുന്ന് എല്ലാവരും വരണമെന്നാ ക്ഷേത്ര കമ്മിറ്റിക്കാര് പറഞ്ഞിരിക്കുന്നത്. വിജയമ്മ ചോദിക്കുന്നു, അതെങ്ങനെ പറ്റും രാധിക? ഗോപി ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റുമോ? ഓരോരുത്തരും ഓരോ തിരക്കിലല്ലേ. ഇത് കേട്ട് ഗോപിനാഥൻ എന്തോ പറയാനായി ശ്രമിക്കുകയാണ്. രാധിക ചോദിക്കുന്നു, എന്താ ഗോപിയേട്ട? എന്താ ഗോപിയേട്ടൻ പറയുന്നത്? അമ്മേ, അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വിജയമ്മ പറയുന്നു, എനിക്കും അങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല. ഗോപി ഇപ്പോൾ വല്ലാത്തൊരു പേടിയിലാണ്. ഗായത്രിയെ കൊന്നവൻ ജയിലിൽ നിന്ന് റിലീസായെന്ന് ഗോപി അറിഞ്ഞു. ഈ സമയം ജനലിന്റെ അരികിലേക്ക് വന്ന പ്രതാപൻ അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. വിജയമ്മ പറയുന്നു, അത് ഞാൻ തന്നെ ഇവനോട് പറഞ്ഞത്. റൂമിന് പുറത്തു നിന്ന് ശേഖരനും ഇത് കേൾക്കുന്നു. വിജയമ്മ പറയുന്നു, അതിനുശേഷം ആ ശേഖരമേനോൻ പക തീർക്കാൻ വരുമെന്ന ഭയം ഇവനുണ്ട്. ചന്ദ്രശേഖര മേനോനെ കണ്ടുപിടിക്കണമെന്നും അയാൾ എന്തിനാണ് ഗായത്രിയെ കൊന്നതെന്നും അറിയണമെന്നുണ്ട് ഗോപിക്ക്. ഗോപിക്ക് മാത്രമല്ല, എല്ലാവർക്കും അത് അറിയണമെന്നുണ്ട്. രാധിക പറയുന്നു, ആ ശേഖരമേനോൻ പക തീർക്കുന്നതേ ഗോപിയേട്ടനോടാകില്ല, മറ്റു പലരോടും ആയിരിക്കും. അതുകൊണ്ട് പാർവതിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് നല്ലതാ. ഇത് കേട്ട് ടെൻഷനോടുകൂടി അവിടെ നിന്ന് പോകുകയാണ് പ്രതാപൻ. തുടർന്ന് സന്തോഷത്തോടുകൂടി കാറിൽ യാത്ര ചെയ്യുന്ന പാർവതി ചോദിക്കുന്നു, നമ്മൾ എത്താറായോ? വിശാൽ പറയുകയാണ്, കുറച്ചുകൂടിയേ ഉള്ളൂ. അവരുടെ കാറിനെ ഫോളോ ചെയ്ത് ജാസ്മിനും അവിടേക്ക് വരുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ ജാസ്മിൻ ഡ്രൈവറോട് പറയുന്നു, ഞാൻ വിളിക്കുമ്പോൾ വന്നാ മതി. ജാസ്മിൻ പറയുകയാണ്, ആ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യും. ഡ്രൈവർ ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോൾ ജാസ്മിൻ തന്റെ ഗണ്ണ് എടുക്കുകയാണ്. തുടർന്ന് കാറിൽ നിന്ന് ഇറങ്ങിയ പാർവതി പറയുന്നു, കൊള്ളാലോ ഈ സ്ഥലം, ഇതിനകത്ത് കുറെ കെട്ടിടങ്ങളൊക്കെ. വിശാൽ ചോദിക്കുകയാണ്, പാർവതിക്ക് ഈ സ്ഥലം ഇഷ്ടമായോ? എനിക്ക് ശരിക്കും ഇഷ്ടമായി എന്ന പാർവതി പറയുമ്പോൾ വിശാൽ പറയുകയാണ്, ഇത് മുഴുവൻ ഞങ്ങളുടെ സ്വത്തുക്കളാ പാർവതി, ഇതെല്ലാം ചേർത്ത് ഏതാണ്ട് ഒരു 40 ഏക്കറിൽ കൂടുതൽ ഉണ്ടാകും. പാർവതി പറയുകയാണ്, ഈ വീടുകളിലെല്ലാം ആൾതാമസം ഇല്ലാതെ കൂട്ടിക്കിടക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? വിശാൽ പറയുന്നു, ഇവിടെ ആരും ഇല്ല പാർവതി, ഇതിനെ ഒരു റിസോർട്ടാക്കി മാറ്റണമെന്നാ എന്റെ ആഗ്രഹം. അധികം വൈകാതെ തന്നെ ഇത് ഓപ്പൺ ചെയ്യണം. ഇത് കേട്ട് പാർവതി പറയുന്നു, നല്ലതാ, ഇവിടെ ഈ കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്നവർക്ക് ഇവിടെ തന്നെ താമസിക്കാമല്ലോ. കൂടെ നല്ല ആഹാരവും കൊടുക്കണം, നല്ല രുചികരമായ ഭക്ഷണം കൊടുത്താൽ കാടാണെങ്കിലും എല്ലാവരും വന്നു കഴിക്കും. അത് ശരിയാണെന്ന് വിശാൽ പറയുമ്പോൾ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. വിശാൽ പറയുന്നു, ഓഫീസിൽ നിന്നുള്ള കോളാണല്ലോ. അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്ത് വിശാൽ പറയുകയാണ്, ഹലോ, കേൾക്കുന്നില്ല. എന്താ പറഞ്ഞത്? കോള് കട്ടായി, ഇവിടെ സിഗ്നല് കിട്ടുന്നില്ല, ഇവിടെ നെറ്റ്വർക്ക് കവറേജ് തീരെ കുറവാ. ഏതെങ്കിലും ഒരു മൊബൈൽ കമ്പനിയുമായിട്ട് ടൈപ്പിട്ട് ഇവിടെ ഒരു ടവർ സ്ഥാപിക്കണം. അങ്ങോട്ട് തിരികെ വിളിച്ചിട്ട് കോള് പോകുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന പാർവതി ചോദിക്കുമ്പോൾ വിശാലിന്റെ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ്. വിശാൽ പറയുന്നു, അതെ, ഓഫീസിൽ നിന്നുള്ള മെസ്സേജാ, എമർജൻസി ആയിട്ട് ഒരു കോൺഫറൻസ് കോള് ചെയ്യണം. പാർവതി, ഇവിടെ നിന്ന് കോള് ചെയ്താൽ അത് കണക്ട് ആകില്ല. ഞാനേ റേഞ്ച് ഉള്ള സ്ഥലത്ത് പോയി കോള് ചെയ്തിട്ട് ഇപ്പൊ വരാം. പാർവതി, വെയിറ്റ് ചെയ്, ഞാനിപ്പോ വരാം. ശരിയെന്ന് പാർവതി പറയുമ്പോൾ വിശാൽ ചോദിക്കാണ്, പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പേടിയുണ്ടോ പാർവതിക്ക്? പാർവതി പറയുന്നു, ഏയ് സാറ്, അധിക ദൂരത്തേക്കൊന്നും പോകില്ലല്ലോ അല്ലേ? ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാകുമെന്ന് വിശാൽ പറയുമ്പോൾ പാർവതി പറയുകയാണ്, എന്നാൽ സാറ് പോയിട്ട് വാ. വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ വിശാൽ അവിടെ നിന്ന് പോകുന്നു. പാർവതി പ്രകൃതി ഭംഗി ആസ്വദിച്ച് വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. ഇതെല്ലാം കുറച്ചപ്പുറത്തായി നിന്ന് കാണുകയാണ് ജാസ്മിൻ. കുയില് കൂവുമ്പോൾ പാർവതിയും കൂടെ കൂവുകയാണ്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ജാസ്മിൻ തന്റെ ഗൺ പാർവതിയെ ലക്ഷ്യമാക്കി ഷൂട്ട് ചെയ്യാനായി പിടിക്കുകയാണ്. തുടർന്ന് ടെൻഷനോടുകൂടി വന്നിരുന്ന പ്രതാപനോട് പ്രഭാവതി ചോദിക്കുന്നു, എന്താടാ, എന്താ നിനക്ക് പറ്റിയത്? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ കാര്യം എന്താണെന്ന് പറയടാ. പ്രതാപൻ പറയുന്നു, ചേച്ചി, അവിടെ അമ്മയും രാധികയും ഗോപിയളിയനും എല്ലാം ശേഖരാളിയൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വിവരം അറിഞ്ഞു കഴിഞ്ഞു. നീ എങ്ങനെയത് അറിഞ്ഞുവെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുകയാണ്, അളിയന്റെ മുറിയിൽ വെച്ച് അവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ശേഖരൻ എവിടെയുണ്ടെങ്കിലും അയാളെ കണ്ടുപിടിക്കണമെന്നും അയാളിൽ നിന്ന് ഗായത്രി ദേവിയുടെ കൊലപാതകത്തിന്റെ പിന്നിലെ കാരണം അറിയണമെന്നും അവര് തീരുമാനിച്ചിരിക്കുക. ചേച്ചി, അവര് ശേഖരനെ അന്വേഷിക്കുന്നത് നമുക്ക് ആപത്താണ്. ആ ശേഖരനെ കാണാൻ ഇവരുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ ചേച്ചി അയാളുടെ ഭാര്യയായിരുന്നു എന്ന് അയാൾ എല്ലാവരോടും വിളിച്ചു പറയും. അതോടെ എല്ലാം തകരും. അതിനു മുമ്പ്, അവര് ശേഖരനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് അയാളെ കണ്ടുപിടിക്കണം. ഇത് കേട്ട് പ്രഭാവതി പറയുന്നു, അതെ, നമുക്ക് ശേഖരനെ എത്രയും പെട്ടെന്ന് പൊക്കണം. അപ്പോൾ പ്രതാപൻ പറയുകയാണ്, പക്ഷെ ചേച്ചി, ഒരു പ്രശ്നമുണ്ട്. അയാളിപ്പം 16 വർഷത്തിനു ശേഷമല്ലേ ജയിലിൽ നിന്നിറങ്ങുന്നത്? 16 വർഷം ഒരു നീണ്ട കാലയളവാണ്. ഇത്രയും വർഷത്തിനകം ശേഖരാളിയന് ഒത്തിരി മാറ്റങ്ങൾ വന്നു.
വന്നിട്ടുണ്ടാകും. ജയിലിൽ പോയ നേരമുള്ള കോലമാകില്ല അയാൾക്ക് ഇപ്പോ ഉള്ളത്. ചിലപ്പോൾ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ പോലും തിരിച്ചറിഞ്ഞെന്ന് വരണമെന്നില്ല. ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമാണെങ്കിൽ കണ്ടെത്താനും പ്രയാസം ഉണ്ടാകും. ഒന്ന് ആലോചിച്ചിട്ട് പ്രഭാവതി പറയുന്നു, അതിനൊരു വഴിയുണ്ട് പ്രതാപ. പോലീസുകാരൊക്കെ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ, ഒരു ചിത്രകാരനെ വിളിപ്പിച്ച് ചന്ദ്രശേഖരന്റെ വിവിധ രൂപത്തിലുള്ള രേഖാചിത്രങ്ങൾ വരപ്പിച്ചാലോ? അത്തരം രേഖാചിത്രങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ശേഖരനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെങ്കിലോ? പ്രതാപൻ പറയുന്നു, അത് കൊള്ളാം ചേച്ചി, അതൊരു നല്ല ഐഡിയ. അവൾ പ്രഭാവതി പറയുകയാണ്, എങ്കിൽ നീ ഒരു നല്ല ആർട്ടിസ്റ്റിനെ കണ്ടെത്തണം. അയാളെ ഇനി ഈ ജന്മത്തിൽ ഇവിടെയുള്ള ആരും കാണരുത്. അതിനു മുമ്പ് അയാളുടെ കഥ അവസാനിപ്പിക്കണം. തുടർന്ന് പാർവതി വളരെ സന്തോഷത്തോടുകൂടി അവിടെയുള്ള ഒരു വീടിന്റെ സ്റ്റെപ്പിലേക്ക് ഇരിക്കുകയാണ്. ഗണ്ടുമായി നിൽക്കുന്ന ജാസ്മിൻ പാർവതിയെ തന്നെ നോക്കി നിൽക്കുന്നു. പാർവതി പറയുന്നു, ഷോ വിശ്വർ സാർ ഇതെവിടെ പോയതാ? റേഞ്ച് തപ്പി പട്ടണത്തിൽ പോയി കാണുമോ? ജാസ്മിൻ മനസ്സിൽ പറയുന്നു, ഈ കാട്ടിൽ വെച്ചാണ് ഗായത്രി ദേവി മരിച്ചത്. ഗായത്രി ദേവിയുടെ ചോര വീണ ഈ മണ്ണിൽ തന്നെ നിന്റെ ശവവും വീഴും. അങ്ങനെ ജാസ്മിൻ വെടിവെക്കുമ്പോൾ കല്ലെടുക്കാനായി കുനിയുകയാണ് പാർവതി. ശബ്ദം കേട്ട് ഞെട്ടി ഭയത്തോടുകൂടി തിരിഞ്ഞു നോക്കുകയാണ് പാർവതി. ജാസ്മിൻ ദേഷ്യത്തോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട് വീണ്ടും പാർവതിയെ ലക്ഷ്യമാക്കി തോക്കുപിടിക്കുകയാണ്. പെട്ടെന്ന് പാർവതി കാണുകയാണ് ഒരു പ്ലെയിൻ പോകുന്നതായി. സന്തോഷത്തോടുകൂടി പാർവതി പറയുന്നു, അയ്യോ വിമാനം. ഈ സമയം ശക്തമായ കാറ്റടിക്കുകയാണ്. അവിടേക്ക് ജയ വരുന്നു. പാർവതി നിൽക്കുന്നിടത്ത് കാറ്റുണ്ട്, ജാസ്മിൻ നിൽക്കുന്നിടത്ത് കാറ്റില്ല. ഇത് കണ്ട് ഞെട്ടി സംശയത്തോടുകൂടി ചുറ്റും നോക്കുകയാണ് ജാസ്മിൻ. സന്തോഷത്തോടുകൂടി പാർവതി ജയാന്ന് വിളിച്ച് അരികിലേക്ക് ചെല്ലുമ്പോൾ ജയ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. പാർവതി ചോദിക്കുന്നു, ജയക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനാ പാർവതി. അവൾ ജയ പറയുകയാണ്, അതെന്താ പാർവതി നീ അങ്ങനെ ചോദിച്ചത്? നിന്നെ ഞാൻ മറന്നെന്നോ? പാർവതി പറയുന്നു, നീ എന്നെ മറക്കില്ലെന്ന് എനിക്കറിയാം. ജാസ്മിൻ നോക്കുമ്പോൾ പാർവതി തനിയെ സംസാരിക്കുകയാണ്. പാർവതി ചോദിക്കുന്നു, അല്ല ജയ എന്താ ഇവിടെ? അവൾ ജയ പറയുന്നു, ഞാൻ നിന്നെ കാണാൻ വേണ്ടിട്ടാ വന്നത്. പാർവതി, ഒരു നിമിത്തം പോലെയാ നീ ഇവിടെ എത്തിച്ചേർന്നത്. നിന്നെ എവിടെ എത്തിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. പാർവതി, നീ എനിക്കൊപ്പം വരും, ഞാനൊരു കാര്യം നിനക്ക് കാണിച്ചു തരാം. വരൂ പാർവതി. അങ്ങനെ ജയ മുന്നോട്ട് നടക്കുമ്പോൾ ജയാന്ന് വിളിച്ച് പിന്നാലെ പോകുകയാണ് പാർവതി. ജാസ്മിൻ മനസ്സിൽ പറയുന്നു, ഇവളിത് എവിടേക്കാ പോകുന്നത്? അവളെ ഫോളോ ചെയ്തേ പറ്റൂ, എന്ത് റിസ്ക് എടുത്തും അവളെ തീർക്കണം. തുടർന്ന് ജയ കാട്ടിലോട്ട് നടന്നു പോകുകയാണ്. ജയാന്ന് വിളിച്ച് ടെൻഷനോടുകൂടി പിന്നാലെ പോകുകയാണ് പാർവതി. തുടർന്ന് പ്രതാപന്റെ അരികിലേക്ക് വന്ന് പ്രഭാവതി ചോദിക്കുന്നു, ആ ശേഖരന്റെ രേഖാചിത്രം വരയ്ക്കാനുള്ള ആർട്ടിസ്റ്റിനെ കിട്ടിയോ? പ്രതാപൻ പറയുന്നു, ഞാൻ ഒരാളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, അയാൾ ഇപ്പൊ ഇത്തിരി ബിസിയാ, ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാ ഞാനിവിടെ. പ്രഭാവതി ചോദിക്കുന്നു, എടാ ഇങ്ങോട്ടോ? ഇവിടെ വിളിച്ച് അയാളെ പടം വരപ്പിച്ചാൽ ഇവിടെയുള്ളവർക്ക് സംശയം തോന്നില്ലേ? ഈ സമയം ജനലിന്റെ അരികിലേക്ക് വന്ന രാധിക അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. പ്രതാപൻ പറയുന്നു, ചേച്ചി പറഞ്ഞത് ശരിയാ, നമുക്ക് മീറ്റിംഗ് വേറെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാം. രാധിക മനസ്സിൽ പറയുന്നു, ഇവരെന്തിനാ ആർട്ടിസ്റ്റിനെ വിളിച്ച് രഹസ്യമായി പടം വരപ്പിക്കുന്നത്? ഇവിടെയുള്ളവര് കണ്ടാൽ എന്താ പ്രശ്നം? പ്രഭാവതി പറയുന്നു, പ്രതാപ, അയാൾ ഈ ആൾക്കാർക്ക് മനസ്സിലാകാത്ത വിധം ബുദ്ധിജീവി പടം വരയ്ക്കുന്ന ആളൊന്നും അല്ലല്ലോ. അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നാൽ ചിലപ്പോ പണിയാകും. പ്രതാപൻ പറയുന്നു, ഏയ് ഇയാൾ അങ്ങനത്തെ ആളൊന്നും അല്ല, എനിക്ക് നേരിട്ടറിയാവുന്ന ആളാ. അയാൾ ഒരാളുടെ പടം വരച്ചാൽ അത് ഫോട്ടോ എടുത്ത് വെച്ചതുപോലെ ഇരിക്കും. നല്ല ജീവനുള്ള ചിത്രങ്ങളാ കക്ഷി വരയ്ക്കാറുള്ളത്, പിന്നെ കമ്പ്യൂട്ടറിലും വരയ്ക്കും. പ്രഭാവതി പറയുന്നു, ശേഖരന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ അയാൾ അത് മനസ്സിലാക്കി നന്നായി വരയ്ക്കുമല്ലോ. ഇത് കേട്ട് പ്രതാപൻ പറയുകയാണ്, ഒരു ഡൗട്ടും വേണ്ട ചേച്ചി, ശേഖരന്റെ ഏത് കോലത്തിലുള്ള ഫോട്ടോ വേണമെങ്കിലും അയാള് വരച്ചു തരും. ഇനിയിപ്പം മുടി ഉള്ളത്, മുടി ഇല്ലാത്തത്, മുടി നീട്ടി വളർത്തിയത്, താടി ഉള്ളത്, താടി ഇല്ലാത്തത്, മീശ വെച്ചത്, മീശ ഇല്ലാത്തത്, അങ്ങനെ ഏത് തരത്തിലുള്ള ഫോട്ടോ വേണമെങ്കിലും അയാള് വരച്ചു തരും. പോരെ. പ്രഭാവതി പറയുകയാണ്, എല്ലാ തരത്തിലുള്ളതും വേണം. അത് വെച്ച് വേണം ജയിലിൽ നിറങ്ങിയ ശേഖരനെ കണ്ടെത്താൻ. അതുകൊണ്ട് കുറച്ചധികം ചിത്രങ്ങൾ വരയ്ക്കേണ്ടി വരും. ചിലപ്പോ ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി കൃത്രിമമായ വിഗും താടിയും ഒക്കെ വെച്ചെന്നിരിക്കും. ചിലപ്പം ഇന്ത്യൻ സിനിമയിലെ കമലഹാസനെ പോലെ ഒരു വൃദ്ധന്റെ വേഷവും അയാൾക്ക് കെട്ടാം. അതെല്ലാം വരച്ചെടുപ്പിക്കണം. പ്രതാപൻ പറയുന്നു, അത് ഞാൻ ഏറ്റു ചേച്ചി. രാധിക സംശയത്തോടുകൂടി മനസ്സിൽ പറയുന്നു, ഇനി ഒരു പക്ഷേ ഇവിടെ താമസിക്കുന്ന ശേഖരമേനോൻ ഇവരന്വേഷിക്കുന്ന ശേഖരാണോ? തുടർന്ന് ജയയുടെ പിന്നാലെ കാട്ടിലൂടെ നടന്നു പോകുകയാണ് പാർവതി. ഉറക്കെ പാർവതി ചോദിക്കുന്നു, ജയ നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? ജയ ജാസ്മിൻ ഗണ്ണുമായി പാർവതിയെ ഫോളോ ചെയ്ത് വരികയാണ്. പാർവതി ചോദിക്കുന്നു, ജയ നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? അപ്പോൾ ജയ പറയുകയാണ്, നീ വരൂ ഞാൻ പറയാം. അപ്പോൾ പാർവതി പറയുന്നു, അയ്യോ ഞാൻ വിശാൽ സാറിനോടൊന്നും പറഞ്ഞിട്ടല്ല വന്നത്. വിശാൽ സാറ് ഫോൺ ചെയ്യാനായിട്ട് എവിടേക്കോ മാറി നിൽക്കുക. ഞാൻ സാറിനോട് പറയാതെ വന്നാൽ സാറ് വിഷമിക്കും, ഞാൻ പോയി സാറിനോട് പറഞ്ഞിട്ട് വരാം. ഇത് കേട്ട് ജയ പറയുന്നു, പാർവതി നീ പരിഭ്രാന്തയാകണ്ട, നിന്റെ ഭർത്താവ് നിന്നെ കാണാതാകുമ്പോൾ അന്വേഷിച്ചു വന്നോളൂ. നീ ധൈര്യമായിട്ട് എന്റെ കൂടെ വാ, തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയിക്കോളൂ. വരൂ പാർവതി. അങ്ങനെ ജയ മുന്നോട്ട് നടക്കുമ്പോൾ പിന്നാലെ പോകുകയാണ് പാർവതി. ജാസ്മിൻ ദേഷ്യത്തോടുകൂടി പറയുന്നു, ഇവള് തനിയെ സംസാരിച്ചുകൊണ്ട് എങ്ങോട്ടായി പോകുന്നത്? ഇവിടെ വെച്ച് ഇവളെ തീർത്താലോ, അതോ അവസാനം പോയി എത്തുന്ന സ്ഥലത്ത് വെച്ച് തീർത്താ മതിയോ? ഏതായാലും കുറച്ച് സമയത്തിനുള്ളിൽ ഇവളുടെ കഥ കഴിക്കണം. ഈ സമയം പാർവതി നിന്ന സ്ഥലത്തേക്ക് വന്ന വിശാൽ ചുറ്റും നോക്കിക്കൊണ്ട്
കൊണ്ട് പറയുന്നു, പാർവതി ഇതെവിടെ പോയി? കാറിനകത്തേക്ക് ഒന്ന് നോക്കിട്ട് വിശാൽ ഉറക്കെ ചോദിക്കുന്നു, പാർവതി നീ ഇതെവിടെയാ? പാർവതി നീ ഇതെവിടെയാ? അങ്ങനെ വിശാൽ പാർവതിയെ അന്വേഷിച്ചു പോകുകയാണ്. ജയയും പാർവതിയും ജാസ്മിനും പോയ വഴിയിലൂടെ വിശാലും വരുന്നു. കുറച്ചു ദൂരം ചെന്നതിന് ശേഷം ഒരു മരത്തിന്റെ മറവിൽ നിന്ന് ജാസ്മിൻ പാർവതിയെ ഷൂട്ട് ചെയ്യാനായി ശ്രമിക്കുകയാണ്. ഇതറിയാതെ ജയയുടെ പിന്നാലെ പോകുന്ന പാർവതിയെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.